ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു സിമ്പിളായിട്ടുള്ള നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മീൻകറിയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കറി ഉണ്ടാക്കാനായിട്ട് ഞാനൊരു കടായി ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ മീൻകറി വെക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് വെളിച്ചെണ്ണ തന്നെയാണ്. അപ്പോൾ അതാ വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നന്നായി പൊട്ടി വരുമ്പോഴേക്കും അര ടേബിൾ സ്പൂൺ ഉലുവയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ രണ്ടും കൂടി നന്നായിട്ട് മൂപ്പിച്ചിട്ട് നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ഒന്ന് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പച്ചമുളക് ഒന്ന് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതാ ഇത് നല്ലപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു വലിയ സവാളയാണ്. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് സവാളയുടെ കളറ് മാറുന്നത് വരെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് രണ്ട് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ സവാളയുടെ കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയം കൊണ്ട് ഇതിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് 3 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ ആ പച്ചമുണക്കൊന്ന് മാറുന്നത് വരെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കട്ടെ. അതായത് ഇതിലെ എണ്ണയൊക്കെ നല്ലപോലെ തെളിഞ്ഞ് വന്നത് കണ്ടാൽ ഈ ഒരു സമയം കൊണ്ട് രണ്ട് മീഡിയം സൈസിലുള്ള തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതൊന്ന് മിക്സ് ചെയ്തെടുത്തതാണ്. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ഇതിലേക്ക് വേണ്ടത് രണ്ട് കുടംപുളിയാണ്. അത് ഞാൻ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചതാണ്. നല്ലോണം കഴുകി വെള്ളത്തിലിട്ട് വെച്ചതാണ്. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു സമയം കൊണ്ട് ഇതിലേക്കുള്ള ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. ഇതിൽക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതാ നമ്മളെ കറി ഇവിടെ നല്ലപോലെ തിളച്ച് വരുന്നുണ്ട്. ഈ ഒരു സമയം കൊണ്ട് ഇതിലേക്കുള്ള മീൻ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കയ്യിൽ വെച്ചിട്ടൊന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ മീനൊക്കെ നല്ലപോലെ അങ്ങോട്ട് ഇറങ്ങി നിൽക്കും. പിന്നെ ഇത് അടിച്ച് വെച്ചിട്ട് ഒരു 2 മിനിറ്റോളം ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതാ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ചുറ്റിച്ചെടുക്കട്ടെ. പിന്നെ ഇതിലേക്ക് ഒരു പിടി മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി അടിച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യുക. ആവിയിലൊന്നും കൂടി അങ്ങോട്ട് വെന്തോളും. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ മീൻകറി തയ്യാറാക്കാൻ. നല്ല സിമ്പിളാണ്, എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം. മുളകിട്ടത് നന്നാവുന്നില്ലെങ്കിൽ ഇങ്ങനെ തന്നെ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലത്തെ ഈസി റെസിപ്പിനായിട്ട് അമ്മാനമ്മ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.